ബോഡി ഷേമിംഗിന്റെ പേര് പ്ലാസ്റ്റിക് സർജറി ചെയ്ത കങ്ങർ എന്ന പെൺകുട്ടി നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ് മൈ ഐഡിയസ് ഗണ്ണം ബ്യൂട്ടി എന്ന കെ ഡ്രാമയിലേത്. ഈ കെ ഡ്രാമയുടെ അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ. ഇതിന്റെ മുൻപത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൺവരയ്ക്കും ഹ്യൂൻജങ്ങിനും വീട്ടിലേക്ക് പോകുന്ന വഴി അവരെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മരത്തിന്റെ സൈഡിൽ ഒരു നിഴൽ അവർ കാണുന്നു. അയാൾ ഓടുമ്പോഴേക്കും കൺവരയും അയാളെ ഫോളോ ചെയ്യുന്നു. ഹ്യൂൻജങ് ഇത് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് അവനെ പിടികൂടുന്നു. അതൊരു കൊച്ചു പയ്യനായിരുന്നു. കൺവരയോട് സെലിബ്രേറ്റ് ആണെന്ന് വിചാരിച്ചായിരുന്നു അവർ അവളെ ഫോളോ ചെയ്തത്. അല്ലാതെ തെറ്റായ മറ്റൊരു ഉദ്ദേശവും ഇല്ലെന്ന് അവൻ പോലീസിനോട് പറയുന്നു. കങ്ങറെ ആരോ ഫോളോ ചെയ്തതറിഞ്ഞ് കങ്ങറയുടെ അച്ഛൻ അവിടെ എത്തുകയും ആ പയ്യനോട് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അയാൾ കങ്ങറയുടെ അച്ഛൻ തന്നെയാണോ എന്ന് പോലീസ് അയാളുടെ ഐഡി വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നു. അത് ഉറപ്പുവരുത്തിയിട്ട് കങ്ങറെ അയാളോടൊപ്പം വിടുന്നു. പിണങ്ങിയിരുന്നാലും അവളെ വാച്ച് ചെയ്തുകൊണ്ട് അവളെ അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അയാൾ കങ്ങറയുടെയും ഹ്യൂൻജങ്ങിന്റെയും വീട്ടിലേക്ക് എത്തുന്നു. അവളവിടെ സേഫാണോ എന്ന് നോക്കി ഉറപ്പിച്ചിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. കൺമിറയുടെ അമ്മ അവളുടെ അച്ഛൻ വീട്ടിൽ വരാത്തത് കൊണ്ട് തന്നെ അയാളെ കാണാനില്ലെന്നൊരു പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കി വീട്ടിലേക്ക് പോകുന്നു. എല്ലാം ശരിയായെന്ന് സമാധാനിച്ച് കൺമിറ അവളുടെ അച്ഛനും അമ്മയും നോക്കി നിൽക്കുന്നു. നാളെ മീറ്റ് ചെയ്യാമോ എന്ന കൺമിറയുടെ മെസ്സേജ് ക്യൂൻസു കാണുന്നു. കോളേജ് ഫെസ്റ്റിന് ക്യൂൻസുക്കും സോയും ഒരുമിച്ചുണ്ടാകണമെന്ന് സീനിയേഴ്സ് പറയുന്നു. എന്നാൽ അവിടെ വെച്ച് ക്യൂൻസുക്കും കൺമിറയും തമ്മിൽ സംസാരിക്കുന്ന സോയ കാണുന്നു. കൺമിറ ക്യൂൻസുക്കിനെ ഡ്രിങ്ക് ചെയ്യാനായി ഇൻവൈറ്റ് ചെയ്യുന്നു. എന്നാൽ ക്യൂൻസുക്കിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് കൺമിറ അവനോട് സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നു. അവനോടുള്ള താല്പര്യം കൊണ്ടല്ല മറിച്ച് അവന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് അവൾ അവനോട് സംസാരിക്കുന്നതെന്ന് അറിയുമ്പോൾ അവനെ കുറച്ച് നിരാശ തോന്നുന്നു. കൺമിറ കാര്യം സംസാരിക്കാൻ വേണ്ടി കുറച്ച് ധൈര്യം കിട്ടാനായി കുറച്ചുകൂടി ഡ്രിങ്ക് ചെയ്യുന്നു. അവൾ ക്യൂൻസുക്കിനോട് അമ്മയോട് പോയി സംസാരിക്കണമെന്നൊക്കെ പറയുന്നു. എന്നാൽ അവൻ അതൊക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണെന്ന് മറുപടി കൊടുക്കുന്നു. നമ്മളിൽ നിന്നും അകന്നു നിന്നാലും നമ്മുടെ പാരന്റ്സ് നമ്മളെപ്പറ്റി എപ്പോഴും ആലോചിക്കുമെന്ന് അവൾ അവനോട് പറയുന്നു. അവളുടെ അച്ഛൻ പ്ലാസ്റ്റിക് സർജറിയുടെ പേരിൽ അവളോട് പിണങ്ങിയതും എന്നാൽ ഇക്കാലം അത്രയും അയാൾ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നുവെന്നും ഒരു ഉദാഹരണമായി അവൾ ക്യൂൻസുക്കിനോട് പറയുന്നു. നമ്മൾ എന്തൊക്കെ കാണിച്ചാലും അവർ നമ്മളോട് ക്ഷമിക്കുമെന്ന് കങ്ങറ പറയുന്നു. കങ്ങറ അങ്ങനെ പറയുമ്പോൾ ക്യൂൻസുക്ക് അവന്റെ അമ്മയെ പറ്റി ആലോചിക്കുന്നു. കങ്ങറയുടെ അമ്മ അവളുടെ ഡാൻസ് വീഡിയോ അവളുടെ അച്ഛന് കാണിച്ചു കൊടുക്കുന്നു. അയാൾ അത് കൗതുകത്തോടെ നോക്കുന്നു. കങ്ങറ ക്യൂൻസുക്കിനോട് പണ്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് അവളുടെ മുഖം കണ്ട് കളിയാക്കുന്ന രീതിയിൽ എന്തിനാ ചിരിച്ചെന്ന് ചോദിക്കുന്നു. എന്നാൽ അവനന്ന് ചിരിച്ചത് അവളുടെ മുഖം നോക്കിയല്ല, അവളുടെ കാലിന്റെ മൂവ്മെന്റുകൾ കണ്ടിട്ടാണെന്ന് പറയുന്നു. കോളേജിൽ വെച്ച് കങ്ങറയാണോ അതെന്ന് സംശയം തോന്നിയത് ആ ഡാൻസ് കണ്ടിട്ടാണെന്ന് അവൻ പറയുന്നു. ക്യൂൻസുക്ക് മിഡിൽ സ്കൂളിൽ വെച്ച് ആകെ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കങ്ങറെ കാണുന്നതിലൂടെ ആയിരുന്നു എന്ന് അവൻ പറയുന്നു. ബസ് സ്റ്റോപ്പിൽ വെച്ച് കങ്ങറ ഡാൻസ് കളിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആയിരുന്നു അവർ കണ്ട് ആസ്വദിച്ചിരുന്നത്. എന്നാൽ അവൾ അത് കളിയാക്കുന്നതായി തെറ്റിദ്ധരിച്ചു. ക്യൂൻസുക്ക് അവൾ വിചാരിച്ചിരുന്നത് പോലെ മറ്റുള്ളവരെ കളിയാക്കുന്ന ഒരു പയനല്ല എന്ന് കങ്ങറയ്ക്ക് മനസ്സിലാകുന്നു. കുറച്ച് കൂടുതൽ ഡ്രിങ്ക് ചെയ്തത് കൊണ്ട് തന്നെ കങ്ങറയ്ക്ക് റോഡിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അവൾ വണ്ടിയുടെ ഫ്രണ്ടിൽ പെടുന്നതും ക്യൂൻസുക്ക് അവളെ പിടിച്ചു മാറ്റുന്നു. അതവളെ കൂടുതൽ അവന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുന്നു. കുറച്ചു നിമിഷം കങ്ങറ ക്യൂൻസുക്കിനെ തന്നെ നോക്കി നിന്നു പോകുന്നു. അവൻ അവളെയും ക്യൂൻസുക്കിന് അവളെ ഇഷ്ടമാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. അവർ അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു. കങ്ങറ അന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഡാൻസ് കളിക്കാൻ ശ്രമിച്ചതുപോലെ ക്യൂൻസുക്ക് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ നിമിഷങ്ങളൊക്കെ അവന് നന്നായി ഓർമ്മയുണ്ടെന്നും അതൊരിക്കലും അവന് മറക്കാൻ കഴിയില്ലെന്നും അവൻ അവളോട് പറയുന്നു. പണ്ട് മിഡിൽ സ്കൂളിൽ വെച്ച് ക്യൂൻസുക്ക് കങ്ങറയോട് താൻ ഏത് പെർഫ്യൂമോ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാൻ കാരണം ആ പെർഫ്യൂം അവന്റെ അമ്മ ഉപയോഗിച്ചിരുന്നത് കൊണ്ടായിരുന്നു. ക്യൂൻസുക്കിന്റെ ചെറുപ്പത്തിൽ അവർ ആ പെർഫ്യൂം എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു. ഒരു ഭ്രാന്തിയെ പോലെ അവൻ അത് മുഴുവൻ യൂസ് ചെയ്യും. അതൊക്കെ ക്യൂൻസുക്കിന് ഇഷ്ടമില്ലാത്ത ഓർമ്മകളായിരുന്നു. അതുകൊണ്ടാണ് അവൻ അവളോട് ഏത് പെർഫ്യൂം അതെന്ന് ചോദിച്ചത്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ കങ്ങറയുടെ ബസ് വരികയും അവൾ ഉടനെ തന്നെ യാത്ര പറഞ്ഞ് അതിൽ കയറുകയും ചെയ്യുന്നു. ക്യൂൻസുക്ക് തിരിച്ച് വീട്ടിലേക്കും പോകുന്നു. കൊറിയയിലെ ഒരു സൂപ്പർ മോഡലിനോട് അവരുടെ പെർഫ്യൂമിന്റെ ലോഞ്ചിനെ പറ്റിയൊക്കെ ക്യൂൻസുക്കിന്റെ അമ്മ സംസാരിക്കുന്നു. ക്യൂൻസുക്കിനോട് അമ്മയെ പറ്റി സംസാരിച്ച കാര്യത്തിൽ ഫലമുണ്ടായില്ലെന്ന് കങ്ങറ അവരെ വിളിച്ചറിയിക്കുന്നു. ഡ്രിങ്ക് ചെയ്ത് നടന്ന കങ്ങറയെ വണ്ടിയുടെ അടുത്ത് നിന്നും പിടിച്ചു മാറ്റിയ കാര്യങ്ങളൊക്കെ ക്യൂൻസുക്ക് ആലോചിച്ച് നടക്കുകയായിരുന്നു. അന്ന് ഇവന്റിന് വെച്ച് കണ്ട റാപ്പർ തന്റെ സോങ്ങിന്റെ ലിറിക്സ് ഒക്കെ വായിച്ചുവെന്ന് ഹ്യൂൻജങ് സന്തോഷത്തോടെ കങ്ങറയെ അറിയിക്കുന്നു. കങ്ങറ അവളെ എൻകറേജ് ചെയ്യുന്നു. കോളേജിൽ വെച്ചുണ്ടായ എല്ലാ കളിയാക്കലുകളിൽ നിന്നും ക്യൂൻസുക്ക് അവളെ രക്ഷിച്ചതിനെ പറ്റിയൊക്കെ കങ്ങറ ആലോചിക്കുന്നു. ഇനി എങ്ങാനും ക്യൂൻസുക്കിന് അവളോട് ഇഷ്ടമാണോ എന്ന് കങ്ങറയ്ക്ക് സംശയം തോന്നുന്നു. അവന്റെ അവളോടുള്ള പെരുമാറ്റത്തിൽ അവൾക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു. അത് ചിലപ്പോ തന്നെ തോന്നലാകാമെന്ന് അവൾ കരുതുന്നു.
കോളേജ് സീനിയേഴ്സ് ഒക്കെ ഫെസ്റ്റിന്റെ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു. ജൂനിയേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആയ യുവനോട് അവർ അതിനെ പറ്റി സംസാരിക്കുന്നു. ക്യൂസുക്കിനെ സോയെ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നിർത്തുന്നതോട് ഒരുപാട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ കഴിയുമെന്ന് അവർ പറയുന്നു. ഫുഡൊക്കെ സെർവ് ചെയ്യാനായി സോയും കങ്മറയെ പോലുള്ള ഗേൾസിനെ നിർത്തുന്നത് നല്ലതാണെന്ന് സീനിയേഴ്സ് പറയുന്നതിനോട് യുവന് യോജിക്കാൻ കഴിയുന്നില്ല. നെക്സ്റ്റ് ഡേ ക്യൂസുക്കിനെ കാണുന്ന കങ്മറയുടെ മനസ്സിൽ അവൻ അവളോട് ഇഷ്ടമുണ്ടാകുമോ എന്ന ചിന്തകളൊക്കെ വരുന്നു. അവൻ കാണാതെ അവിടെ നിന്നും സ്കൂട്ടാവാൻ ശ്രമിക്കുന്ന കങ്മറയെ ക്യൂസു കാണുന്നു. ഇന്ന് അവൾ ഫ്രീ ആണോ എന്നൊക്കെ അവൻ അവളോട് ചോദിക്കുന്നു. അവൾ കുറച്ച് തിരക്കിലാണെന്നൊക്കെ പറഞ്ഞ് കങ്മര അവിടെ നിന്നും ഒഴിവാകുന്നു. ക്യൂസുക്കിനോട് യുവൻ ഫെസ്റ്റിന് വോളണ്ടിയർ ആയിട്ട് പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവനൊരു ഇൻട്രസ്റ്റും ഇല്ലെന്ന് അവൻ അവളോട് പറയുന്നു. സോയയുടെ സുഹൃത്തിനോടും ഫെസ്റ്റിന് ഫുഡ് സെർവ് ചെയ്യാനായി സീനിയേഴ്സ് പറഞ്ഞതായി യുവൻ അവരെ അറിയിക്കുന്നു. അവർ അതിന് സമ്മതം മൂളുന്നു. തുടർന്ന് കങ്മറയോടും യുവൻ ഈ കാര്യം പറയുന്നു. അവൾ അതിനെ പറ്റി ആലോചിക്കാമെന്ന് യുവനെ അറിയിക്കുന്നു. കോളേജ് ഫെസ്റ്റിന് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ തന്നോടൊപ്പം നിൽക്കാൻ കങ്മറയോട് സോയ പറയുന്നു. അവൾ ആലോചിക്കാമെന്ന് സോയയെ അറിയിക്കുന്നു. ക്ലാസ്സിലേക്ക് ക്യൂസുക്ക് വരുന്നത് കണ്ട് സോയ കങ്മറയോട് നിങ്ങൾ ഒരേ സ്കൂളിൽ പഠിച്ചിട്ട് എന്തുകൊണ്ട് ആദ്യം കണ്ടപ്പോൾ സംസാരിച്ചില്ല എന്ന് ചോദിക്കുന്നു. അവർ രണ്ടുപേരും അത്ര ക്ലോസ് ആയിരുന്നില്ലെന്ന് കങ്മറ മറുപടി കൊടുക്കുന്നു. ഒരു പയ്യൻ അവന്റെ സുഹൃത്തുക്കളോട് സോയ എന്ന പെൺകുട്ടി തന്റെ ഫോട്ടോയ്ക്കൊക്കെ ലൈക്ക് ചെയ്തു എന്ന് പറയുന്നു. ആ പെൺകുട്ടി സുന്ദരിയാണെന്നൊക്കെ അവർ സോയയെ പറ്റി സംസാരിക്കുന്നു. ഫെസ്റ്റിനെ പറ്റി സീനിയേഴ്സുമായി ചർച്ച ചെയ്യാനായി കങ്മറയും സോയയും അവളുടെ ഒരു സുഹൃത്തും യുവനും എത്തുന്നു. സീനിയറായ തേഹിയെ കാണുമ്പോൾ അവ നല്ല സുന്ദരിയാണെന്ന് കങ്മറ വിചാരിക്കുന്നു. സെർവ് ചെയ്യാൻ നിൽക്കുന്ന ഗേൾസ് ഇട്ടേന്റെ ഡ്രസ്സിനെ പറ്റിയൊക്കെ അവർ ചർച്ച ചെയ്യുന്നു. കങ്മറയോടും സോയയോടും അവരുടെ ഡ്രസ്സിന്റെ സൈസിനെ പറ്റിയൊക്കെ സീനിയർ ഗേൾസ് ചോദിക്കുന്നു. എനിക്ക് എപ്പോഴും സ്മോൾ അളവുകളെ ചേരുകയുള്ളൂ എന്ന് സോയ പറയുന്നു. അവളുടെ സുഹൃത്ത് സ്മോൾ സൈസ് തന്നെ പറയുന്നു. എന്നാൽ കങ്മറ അവർക്ക് ലാർജ് സൈസേ ചേരുകയുള്ളൂ എന്ന് പറയുന്നു. അവൾക്ക് സ്മോൾ സൈസ് തന്നെ മതിയാകുമെന്ന് സീനിയേഴ്സ് പറയുമ്പോൾ എനിക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ട് ലാർജ് സൈസേ ചേരുകയുള്ളൂ എന്ന് കങ്മറ പറയുന്നു. ഇവരുടെ ഈ ചർച്ചയ്ക്കിടയിലൊക്കെ സീനിയർ ബോയ്സ് സോയയുടെ സൗകര്യവുമായി മറ്റു ഗേൾസിനെ കമ്പയർ ചെയ്യുമായിരുന്നു. ഓണർ റെന്റ് കൂട്ടിയപ്പോൾ പ്രൊഫസറായ ഹൂയങ് മറ്റൊരു സ്ഥലത്തേക്ക് വീട് നോക്കി ഇറങ്ങുന്നു. അയാളെ സഹായിക്കാനായിട്ട് ഹ്യൂൻജങ്ങും എത്തുന്നു. ഹ്യൂൻജങ്ങിനെ കങ്മറയുടെ വീടിനടുത്ത് തന്നെ ആ പ്രൊഫസറും വീട് നോക്കുന്നു. അതിനയാളെ സഹായിച്ചതിന് ഹ്യൂൻജങ്ങിനെ കങ്മറയും രാത്രി ഡ്രിങ്ക് ചെയ്യാനായി ക്ഷണിക്കുന്നു. ഗേൾസ് തന്നെ ഫുഡ് സെർവ് ചെയ്യണമെന്ന സീനിയേഴ്സിന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ലെന്ന് കങ്മറയും യുവനും സംസാരിക്കുന്നു. യുവന്റെ സുഹൃത്തായ ജങ്ബൂൻ അവളെ ബിയർ ഷോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. കങ്മറയോടും ബിയർ ഷോപ്പിലേക്ക് എത്താൻ ഹ്യൂൻജങ് പറയുന്നു. ഹൂജിൻ ബിയർ ഷോപ്പിൽ പുതുതായി നിർത്തിയ സ്റ്റാഫ് പൈസകളൊക്കെ അടിച്ചു മാറ്റുന്നത് ജങ്ബൂൻ കാണുന്നു. ഇതവൾ ഹൂജിനെ അവിടെ നിന്ന് മാറ്റി നിർത്തി അറിയിക്കുന്നു. എന്നാൽ അവനത് വിശ്വാസം വരാതെ അവളോട് ദേഷ്യപ്പെടുകയും ഇനി ഈ ബിയർ ഷോപ്പിനോട് കണ്ടുപോകരുതെന്നും പറഞ്ഞുവിടുന്നു. അവിടെ നിന്നും വിഷമിച്ചു പോകുന്ന ജങ്ബൂന്റെ പിന്നാലെ യുവൻ പോകുന്നു. കങ്മര അത് നോക്കി നിൽക്കുന്നു. അവിടേക്ക് പ്രൊഫസറും ഹ്യൂൻജങ്ങും എത്തുകയും അവർ ഒരുമിച്ച് ബിയർ ഷോപ്പിലേക്ക് കടക്കുകയും ചെയ്യുന്നു. വീട്ടിലേക്ക് എത്തിയ ക്യൂങ്സുക്കിനോട് ഫുഡൊക്കെ റെഡിയാക്കി വച്ചിട്ടുണ്ടെന്ന് അവരുടെ സെർവന്റ് പറയുന്നു. ക്യൂങ്സുക്ക് അവന്റെ സഹോദരിയെ കാണാനായി മുറിയിലേക്ക് കടക്കാൻ നോക്കുമ്പോഴേക്കും അതിനു മുന്നിൽ ആർക്കും പ്രവേശനമില്ലെന്ന പോസ്റ്റർ കാണുന്നു. ക്യൂങ്സുക്കിന്റെ സഹോദരി തന്റെ റൂമിൽ ഫുഡ് റിവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുകയായിരുന്നു. ക്യൂങ്സുക്കിന്റെ സഹോദരിയെ പുറത്ത് പഠിക്കാൻ വിടുന്ന കാര്യം അവരുടെ അമ്മയെ അറിയിക്കരുതെന്ന് ക്യൂങ്സുക്കിനോട് അവന്റെ അച്ഛൻ പറയുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ അവിടെ നിന്നും ബിയർ ഷോപ്പിലേക്ക് പോകുന്നു. ഹ്യൂൻജങ്ങും കങ്മറയും പ്രൊഫസറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രൊഫസറിന് അധികം ഏജ് ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരോട് ഫ്രീ ആയി സംസാരിക്കാമെന്ന് കങ്മറയും ഹ്യൂൻജങ്ങും പറയുന്നു. ക്യൂസുക്ക് ആ ബിയർ ഷോപ്പിലേക്ക് എത്തുന്നു. അവിടെ ഒരു കച്ചവടവും ഇല്ലെന്ന് വുജിൻ അവനോട് പറയുന്നു. കങ്മര പ്രൊഫസറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്യൂസുക്ക് കാണുന്നു. അവൻ അവിടേക്ക് എത്തി അവർ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നു. കങ്മരയുടെ ഇവിടെ എന്താ പരിപാടി എന്ന് അവൻ ചോദിക്കുന്നു. തന്റെ ഫോട്ടോ ലൈക്ക് ചെയ്ത സോയെ കാണാനായി ആ പയ്യനും സുഹൃത്തുക്കളും ആ കോഫി ഷോപ്പിലേക്ക് എത്തുന്നു. അവൻ സോയയുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അവർ ഫ്രണ്ട്സ് ആണെന്നൊക്കെ അവളെ അറിയിക്കുന്നു. കോഫി ഷോപ്പിലെ വർക്ക് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യാമെന്ന് അവൾ അവന് വാക്കുകൊടുക്കുന്നു. പ്രൊഫസറിനും കങ്മറയ്ക്കും ഒപ്പം ഡ്രിങ്ക് ചെയ്യാൻ ക്യൂസുക്കും കൂടുന്നു. പ്രൊഫസറുമായി കങ്മറ സംസാരിക്കുന്നതിനോട് ക്യൂസുക്കിന് അധികം താല്പര്യമൊന്നുമില്ലായിരുന്നു. അവൻ കുറച്ച് അസൂയയോടെ തന്നെ അവരെ നോക്കി നിന്നു. പ്രൊഫസറായ മൂയൻ അയാളുടെ പുതിയ വീട്ടിലേക്ക് കങ്മറയും ഹ്യൂൻജങ്ങിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. കങ്മറയെ പ്രൊഫസർ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ക്യൂസുക്കിനും അവിടേക്ക് പോകാനായി ആഗ്രഹം തോന്നുന്നു. ക്യൂസുക്ക് അവനും പ്രൊഫസറായ മൂയങ്ങിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അയാളോട് പറയുന്നു. കോളേജ് ഫെസ്റ്റിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങി കഴിഞ്ഞു. സീനിയേഴ്സ് ഗേൾസിന് വേണ്ടി ഓർഡർ ചെയ്ത വസ്ത്രങ്ങളൊക്കെ വന്നു. അതിനിടയിൽ സീനിയർ ബോയ്സ് എല്ലാരും കുറച്ച് തടിയുള്ള തേഹിയെ കളിയാക്കുന്നുണ്ടായിരുന്നു. തടിച്ചതിന്റെ പേരിൽ അവർ അവളെ ബോഡി ഷേമിംഗ് ചെയ്യുമായിരുന്നു.
ബൂജിന് ക്യൂങ്സുക്കിനോട് ജൻബൂൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നും അവന്റെ പൈസയൊക്കെ ആ സ്റ്റാഫ് മോഷ്ടിക്കുവാണെന്നും പറയുന്നു. അത് മനസ്സിലാക്കാതെ അവൻ ജൻബൂനോട് ദേഷ്യപ്പെട്ടുവെന്നും ഇനി എങ്ങനെ അവളോട് സോറി പറയുമെന്നും വിചാരിക്കുന്നു. ക്യൂങ്സുക്ക് അവനോട് കോളേജിലേക്ക് വന്ന് അവളോട് സോറി പറയാൻ നിർദ്ദേശിക്കുന്നു. ഗേൾസിനുള്ള വസ്ത്രങ്ങളൊക്കെ ഓർഡർ ചെയ്തത് സീനിയർ ബോയ്സിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ സെക്സി ആയി തോന്നിക്കുന്ന വസ്ത്രങ്ങളായിരുന്നു ഓർഡർ ചെയ്തത്. അത് സീനിയർ ഗേൾസിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പൊക്കമുള്ളത് കൊണ്ട് തന്നെ കൺമറയ്ക്ക് ആ വസ്ത്രം ചെറുതായിരുന്നു. അവരെല്ലാരും ആ വസ്ത്രം വേണ്ടായിരുന്നു എന്ന രീതിയിൽ നോക്കുന്നു. തോയക്കും സുഹൃത്തിനും അത് പാകമായിരുന്നെങ്കിലും കൺമറ അതിൽ കംഫർട്ടബിൾ അല്ലായിരുന്നു. അവർക്ക് ആ ഡ്രസ് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ കൺമറ അസ്വസ്ഥയായി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് തീരുകയാണ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.